ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടി നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ വചനം കേൾപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് ദൈവമായ കർത്താവ് തരുന്ന ഏറ്റവും അനുഗ്രഹീത നിമിഷങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ പുകഴ്ത്തുകയും ചെയ്യുന്നു. കർത്താവിന് നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പ്രദർശനമാണ് ദൈവം നമ്മോട് സംസാരിക്കുന്നു എന്നുള്ളത്. ഭക്തന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്, നീ എന്നോട് മിണ്ടാതിരുന്നാൽ ഞാൻ കുഴിയിലിറങ്ങി പോകുന്നവനെ പോലെ ആകുമെന്ന്. അതിനർത്ഥം ദൈവം മിണ്ടാതിരുന്നാൽ, നമുക്കറിയാം ചില ആളുകൾ നമ്മോട് സംസാരിക്കാതിരുന്നാൽ സ്നേഹമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹൃദയത്തിന് ഭയങ്കര നൊമ്പലും വേദനയായിരിക്കും. അത് നമ്മുടെ ഡിപ്രഷനിലേക്ക് നയിക്കും, മനസ്സ് അസ്വസ്ഥമാകും. അതുപോലെയാണ് ദൈവം നമ്മോട് സംസാരിക്കാതിരുന്നാൽ ഒരു ഭക്തനെ സംബന്ധിച്ച് ഈ വചനങ്ങളിലൂടെ ആയിരങ്ങളോട് ദൈവം സംസാരിക്കുന്നു എന്നറിയുന്നതിൽ അഭിമാനമുണ്ട്. ആ കൂടെ അതിൻ്റെ സകല മഹത്വവും മഹാദൈവത്തിന് അർപ്പിച്ചുകൊണ്ട് ഇന്ന് കർത്തൃദിവസം കൂടിയായിരിക്കാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന ഒരു ദിവസമായി തീരാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നമ്മുടെ ഉപവാസത്തിൻ്റെ 15-ാമത്തെ ദിവസം വിജയകരമായി പ്രാർത്ഥനയോടെ, ഏകാഗ്രതയോടെ, ആത്മബലത്തോടെ കഴിഞ്ഞ 14 ദിവസങ്ങൾ പിന്നിട്ട് 15-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. പ്രതീക്ഷയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ഒരു കർത്തൃദിന ചിന്ത ദൈവസന്നിധിയെ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് സങ്കീർത്തനങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ സാദരം ക്ഷണിക്കുന്നു. 139-ാമത്തെ സങ്കീർത്തനം 139-ാം സങ്കീർത്തനത്തിൻ്റെ 5, 6 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 139:5-6 വാക്യങ്ങൾ. വാക്യങ്ങൾ എങ്ങനെയാണ്? നീ മുൻപും പിൻപും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അതെനിക്ക് ഗ്രഹിച്ചു കൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. ദാവീദ് രാജാവിൻ്റെ ഏറ്റവും സുന്ദരമായ സങ്കീർത്തനങ്ങളിൽ, പ്രസിദ്ധമായ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ് 139-ാം സങ്കീർത്തനം. വേദപുസ്തകത്തിൽ വന്നിരിക്കുന്ന എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യതയുണ്ട്. സങ്കീർത്തനങ്ങളിൽ ചില സങ്കീർത്തനങ്ങൾ പ്രസിദ്ധമാണ്. 90-ാം സങ്കീർത്തനം, 91-ാം സങ്കീർത്തനം, 23-ാം സങ്കീർത്തനം, 45-ാം സങ്കീർത്തനം, 107-ാം സങ്കീർത്തനം, അങ്ങനെ തുടങ്ങിയ ചില സങ്കീർത്തനങ്ങൾ സ്തോത്രം അതിൻ്റെ ഉള്ളടക്കം സംബന്ധിച്ച് പ്രസിദ്ധമാണ്. അതുപോലത്തെ ഒരു പ്രസിദ്ധമായിരിക്കുന്ന സങ്കീർത്തനമാണ് 139-ാം സങ്കീർത്തനം. 139-ാം സങ്കീർത്തനത്തിൽ ദാവീദ് അവതരിപ്പിക്കുന്ന പ്രമേയം, ദൈവത്തിൻ്റെ കണ്ണു വെട്ടിച്ചൊരു ഭക്തൻ ഒരിടത്തും പോകാൻ പറ്റിയല്ല. ദൈവത്തിൻ്റെ നിറസാന്നിധ്യം ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്, എല്ലായിടത്തും അധികാരമുള്ള ഒരേ ഒരുവൻ കർത്താവായ യേശു മാത്രമാണ്. സർവശക്തനായ ദൈവം മാത്രമാണ്. ആ ദൈവത്തിൻ്റെ തിരുസാന്നിധ്യവും സാമീ എത്ര ശ്രേഷ്ഠമെന്നുള്ളത് ദൈവത്തോടു കൂടെ. കർത്താവേ, നീ അറിയാതെ നിന്നെ ഒളിച്ച് നീ ഇല്ലാത്തൊരു സ്ഥലമില്ല. സമുദ്രത്തിൻ്റെ അടിയിൽ ദൈവമുണ്ട്. പാതാളത്തിൽ പോയി കടക്ക വിരിച്ചാൽ അവിടെയുമുണ്ട്. ആകാശമണ്ഡലങ്ങൾക്കപ്പുറം കയറിയാൽ അവിടെയുമുണ്ട്. ഭൂമിയുടെ ഏത് കോണിൽ ചെന്നാലും അവിടെയുണ്ട്. അപ്പോൾ എല്ലായിടത്തും ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളായിരിക്കുന്ന സാഹചര്യം ഏതാണെങ്കിലും, നിങ്ങളിരിക്കുന്ന ഏത് പശ്ചാത്തലമാണെങ്കിലും, അവിടെയെല്ലാം നിങ്ങൾക്ക് ദൈവത്തെ രുചിച്ചറിയാം. നമ്മളെ ഭൂമി സ്തോത്രം പഴയതോ പുതിയതോ, നിങ്ങളുടെ വീട് ഇടിഞ്ഞു വീഴാറായതോ, നിങ്ങളുടെ ഭവനം ഓലമേഞ്ഞതോ, ഏതുമാകട്ടെ, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, ഇടുക്കത്തിലോ ഞെരുക്കത്തിലോ എവിടെയാണെങ്കിലും, അവിടെ ദൈവത്തെ രുചിച്ചറിയാൻ പറ്റും. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്നതാണ് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് രാജാവ് അവതരിപ്പിക്കുന്നത്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചില വാക്കുകൾ ഇത് വായിക്കുമ്പോൾ, സങ്കീർത്തനമാണ് ഞാൻ ഓരോ വാക്യങ്ങൾ എടുത്തെടുത്ത് പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ഈ രാവിലെ സമയമെടുക്കുന്നതെങ്കിൽ അത് ഞാൻ അങ്ങനെ പറഞ്ഞു. പക്ഷേ അതിനല്ലല്ലോ നമ്മൾ ഈ രാവിലത്തെ സന്ദേശത്തിൽ നമ്മൾ സമയമെടുക്കുന്നത്. ആ സങ്കീർത്തനത്തിലെ ഒരു പ്രമേയം, ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. നോക്കി, എൻ്റെ 2-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. സ്തോത്രം, എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. ആ വാക്കിൻ്റെയൊക്കെ പ്രാധാന്യത കണ്ടോ? വെറും ഭംഗിവാക്കല്ലത്. എന്താ പറയുന്നത് നോക്കി, സ്തോത്രം, ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം ഇരിക്കും, എത്ര പ്രാവശ്യം എഴുന്നേക്കും. അമ്മമാരൊക്കെ ഒന്ന് ഓർത്ത് നോക്കി,
സ്തോത്രം എവിടേക്കാണ് നമ്മൾ ചിലപ്പോൾ ഞാനൊരു പഴക്കം ചെന്ന വീടിൻ്റെ പശ്ചാത്തലത്തിലൊക്കെ പോകുന്നതിൻ്റെ പേരിൽ അറിയാം. സ്തോത്രം അമ്മമാരൊക്കെ ചിലപ്പോൾ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് എവിടെയൊക്കെയാണ് ഇരിക്കും. ചിലപ്പോൾ അങ്ങ് മാറുന്ന വഴി ഒരലൻ്റെ പുറത്തിരിക്കും, ചിലപ്പോൾ ഇങ്ങോട്ട് മാറിയിട്ട് ചിലപ്പോൾ തറയിലിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് സെറ്റിയിലിരിക്കും, ചിലപ്പോൾ അങ്ങോട്ട് മാറിയിട്ട് ചിലപ്പോൾ സ്തോത്രം ഒരു കുരണ്ടിപ്പലകലിരിക്കും, ചിലപ്പോൾ അലക്കുകലിൽ എവിടെയെങ്കിലൊക്കെ ഈ ഓടി നടക്കുന്നതിനിടയിൽ മനുഷ്യൻ അധ്വാനിക്കുന്നതിനിടയിലൊക്കെ എത്ര പ്രാവശ്യം ഇരുന്നു, എത്ര പ്രാവശ്യം എഴുന്നേറ്റു, എത്ര പ്രാവശ്യം നടന്നു, എത്രത്തോളം ദൂരം നടന്നു, എവിടെ കിടന്നു, ഇന്ന് നമ്മുടെ വായിൽ എത്ര വാക്കുകൾ വന്നു എന്ന് ആർക്ക് പറയാൻ പറ്റും? നമ്മളാരും അതിൻ്റെ കണക്കെടുക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്, എത്ര പ്രാവശ്യം എഴുന്നേറ്റിട്ടുണ്ട്, എത്ര പ്രാവശ്യം കിടന്നിട്ടുണ്ടോ പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? നമുക്ക് പറയാനൊക്കുന്നില്ല എത്ര പ്രാവശ്യം. പക്ഷേ കൃത്യമായ ദൈവത്തിൻ്റെ കണക്കുണ്ട്. എന്ത് കണക്കുണ്ട്? ഞാൻ എത്ര പ്രാവശ്യം ഇരിക്കുന്നുണ്ട്, ഇരുന്നിടത്തു നിന്ന് എത്ര പ്രാവശ്യം എഴുന്നേറ്റു, അപ്പുറത്തേക്ക് മാറിയിരുന്നു, ഇതെല്ലാം കൃത്യമായ കണക്ക് ദൈവത്തിൻ്റെ കയ്യിലുണ്ട്. ഞാൻ എത്ര വട്ടം കിടന്നിട്ടുണ്ട്, എത്ര മണിക്കൂർ ഉറങ്ങിയിട്ടുണ്ട്, എത്ര പ്രാവശ്യം സ്തോത്രം ഈ കിടപ്പിനകത്ത് ഉള്ളിലൂടെ ഭാരം ഇതെല്ലാം കയറിയിറങ്ങിയ ഭാരങ്ങളും ഇതെല്ലാം അറിയുന്നൊരു ദൈവം, ഇത്ര ശ്രേഷ്ഠനായ ദൈവത്തെ എൻ്റെ വായിലൊരു ദിവസം എത്ര വാക്കുകൾ വരും, ഞാൻ ഇത്രത്തോളം ആയുസ് ജീവിച്ചിരുന്നു മൊത്തത്തിൽ എത്ര വാക്ക് സംസാരിച്ചിട്ടുണ്ട് ആർക്ക് പറയാൻ കഴിയുമെന്ന്? ഒരു മനുഷ്യനും പറയാൻ കഴിയല്ല. പക്ഷെ സർവശക്തനായ ദൈവത്തിൻ്റെ കയ്യിൽ നീ സംസാരിച്ച വാക്കിൻ്റെ എണ്ണം പോലുമുണ്ട്. അവിടെ നിന്നറിയാതെ ഒരു വാക്കും എൻ്റെ നാവിൽ വരില്ല എന്ന് എഴുതിയിരിക്കുന്നത്. ഹാലലൂയ്യ! ഈ ഞായറാഴ്ച കർത്തൃദിവസത്തിൽ ദൈവത്തിൻ്റെ വലിപ്പം ഒന്ന് കാണാമോ? നിന്നെ നടത്തുന്ന ദൈവത്തെ ഒന്ന് അറിയാമോ? നീ ഒന്ന് ഓർത്തു നോക്കി, അതാ ദൈവം, വാക്കുകളുടെ എണ്ണം കൃത്യമായി അറിയുന്ന ദൈവം. സ്തോത്രം, നടപ്പ് എത്ര കാൽച്ചുവടുകൾ വെച്ചു എന്ന് കൃത്യമായി അറിയുന്ന ദൈവം. സ്തോത്രം, അല്ലെങ്കിൽ നീ എവിടേക്ക് ഇരുന്നു എന്ന് കൃത്യമായി അറിയുന്ന ദൈവം. നീ എവിടേക്ക് കടന്നതെന്ന്, അതിന് രണ്ട് വശമുണ്ട്, നീ എവിടെ കടന്നു എന്ന് കൃത്യമായ ദൈവത്തിൻ്റെ സ്തോത്രം. അതിൻ്റെയൊക്കെ ക്യാമറ വെച്ച് ഫോട്ടോ എടുത്തല്ലെങ്കിൽ അതിൻ്റെ എല്ലാം വീഡിയോ ചിത്രങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലുണ്ട് എന്ന് വേണം ആ വാക്കുകൊണ്ട് ചിന്തിക്കാൻ. അത്രയ്ക്ക് സ്തോത്രം, അത്രയ്ക്ക് എന്താ പറയുക, അത്രയ്ക്ക് സിസ്റ്റമാറ്റിക്കായിട്ടാണ് ദൈവമായ കർത്താവ് തൻ്റെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതല്ല നമ്മൾ അത്രയും പശ്ചാത്തലമുള്ള സങ്കീർത്തനത്തിൽ നിന്ന് വായിച്ച വാക്ക് നിങ്ങൾ കേൾക്കൂ. സ്തോത്രം, ഇതെല്ലാം അറിയുന്ന ദൈവം. എന്നിട്ട് പറയുകയാണ് ദാവീദ്, മുമ്പും പിൻപും നീ മുൻപും പിൻപും എന്നെ അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കണം, ഇത് സാധാരണ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വേറൊരു വാക്യം കൂടി കിടക്കുന്നത് കൊണ്ട്. ഒരു നമ്മൾ ചിലപ്പോൾ കൂട്ടി പറയാറില്ല, ഇങ്ങനെ സാധാരണ ആൾക്കാർ പറയാറില്ലേ, നീ മുമ്പും മുമ്പും അടച്ച് നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായി വെച്ചിരിക്കുന്നു എന്ന്. ഭാരമായി വെച്ചു എന്നൊരു വാക്ക് ഇവിടെ ഇല്ല. ഈ വാക്ക് അനുഗ്രഹത്തിൻ്റെ വാക്കാണ്. എന്താണെന്നറിയാമോ? ദൈവം മുൻപും പിൻപും അടച്ചു, നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. ഭാരം എന്നവിടെ വാക്കില്ല, മേൽ വെച്ചിരിക്കുന്നു എന്നാണുള്ളൂ. എന്നിട്ട് അടുത്തതാണ്, ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു. അതിൻ്റെ അർത്ഥം മനസ്സിലായോ? എന്താ അത്? എൻ്റെ ദൈവമേ, നീ മുമ്പും പിമ്പും എൻ്റെ അടച്ചിട്ട് എന്നെ പുറത്തു വിടാതെ കഴുതയെ കെട്ടിയിട്ടിരിക്കുന്ന പോലെ കെട്ടിയിട്ടിരിക്കുക എന്നല്ല പറഞ്ഞത്, നീ മുൻപും പിൻപും അടച്ചു, എന്നിട്ട് നിൻ്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുക. ഇതൊരു പ്രൊട്ടക്ഷനെയാണ് കാണിക്കുന്നത്, പ്രൊട്ടക്ഷനെയാണ് കാണിക്കുന്നത്. മുമ്പും പിമ്പും അടച്ചെന്ന് പറഞ്ഞാൽ എങ്ങോട്ടും പോകണ്ടടാ, ഇവിടെ കിടന്നോടാ എന്നുള്ള അല്ല അർത്ഥം. സ്തോത്രം, ദൈവത്തിൻ്റെ കൈ ദൈവം ഈ ദാവീദിൻ്റെ മേൽ വെച്ചിരിക്കുക. ഇത് അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഇത് ഗ്രഹിച്ചുകൂടാൻ കഴിയാതെ വണ്ണം ഒരത്ഭുത വിഷയമായിരുന്നു. ഇതൊരു ഭയങ്കര പരിജ്ഞാനത്തിൻ്റെ സബ്ജക്റ്റായിരുന്നു. സ്തോത്രം, ഹല്ലേലൂയ! ദൈവത്തിൻ്റെ കൈ എൻ്റെ മേലിരിക്കുന്നു, അത് ഈ മനുഷ്യൻ കാണുക. ദാവീദ് ദാർശനികമായിട്ട് കാണുകയാണ്, എൻ്റെ ദൈവത്തിൻ്റെ കൈ എൻ്റെ മേലിരിക്കുന്നു. അതാ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അടച്ചു കെട്ടിയതല്ല. ഞാൻ മറ്റേ വാക്യം കൂടി കാണിച്ചു തന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു അനുഗ്രഹത്തിൻ്റെ സങ്കീർത്തനമാണ്. ദൈവം ദൈവത്തെ അറിയുന്നവരെ നടത്തുന്നു, ദൈവമായ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും തരുന്നു എന്ന് വിളംബരം ചെയ്യുന്ന സങ്കീർത്തനമാണ് 139. എന്നാൽ 32 സങ്കീർത്തനമുണ്ട്. പുറകിലേക്ക് വരിക, 32 സങ്കീർത്തനത്തിൻ്റെ 4 വരുമ്പോൾ, രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. ഇവിടെയാണ് കൈ ഭാരമായിരിക്കുന്നത്. 32 സങ്കീർത്തനത്തിന് 4, 2 കാരണം. 32 സങ്കീർത്തനത്തിൽ പാപിയായ മനുഷ്യനെയാണ്, പാപിയായ മനുഷ്യൻ. നോക്കേ, സ്തോത്രം, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ആത്മാവിൽ കവടമില്ലാതിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ നിത്യഞരക്കത്താൽ എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി,
രാവും പകലും നിൻ്റെ കൈ എൻ്റെ മേൽ ഭാരമായിരിക്കുന്നു. എൻ്റെ മജ്ജ വേനൽക്കാലത്തിലെ ഉഷ്ണത്തിൽ എന്ന പോലെ വറ്റിപ്പോയി. ഞാൻ എൻ്റെ പാപം നിന്നോട് അറിയിച്ചു, എൻ്റെ അകൃത്യം മറച്ചതുമില്ല. എൻ്റെ ലംഘനങ്ങളെ യഹോവയുടെ ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു, അപ്പോൾ നീ എൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു വന്നു. അപ്പോൾ നോക്കി, ഇവിടെ രണ്ട് വാക്കുകൾ ശ്രദ്ധിക്കണം. ഞാൻ മിണ്ടാതിരുന്നപ്പോൾ, നിത്യ എന്തിനെക്കുറിച്ച് മിണ്ടാതിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ പാപം ഉണ്ടായിരുന്നു, ലംഘനം ഉണ്ടായിരുന്നു, അകൃത്യം ഉണ്ടായിരുന്നു. എൻ്റെ അകൃത്യങ്ങളെക്കുറിച്ചും ലംഘനങ്ങളെക്കുറിച്ചും ഞാൻ മിണ്ടുന്നില്ല. സ്തോത്രം. ചില പറയത്തില്ലേ, പുള്ളി മറ്റേ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അർത്ഥം മനസ്സിലായോ? സ്തോത്രം. ചില കുരുക്കുകളും ചില കുടുക്കുകളും ഉണ്ട്. അപ്പോൾ അതിനെ നിന്ന് സ്കിപ്പ് ചെയ്യും ആൾക്കാർ. അതേക്കുറിച്ച് മിണ്ടിയല്ല ഇവിടെ. ഇപ്പം ഞാൻ ഷാജി പാസ്റ്റർ, ഞാനിപ്പോൾ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്നു. ഞാൻ ചിലപ്പോൾ നിങ്ങളുടെ ഓരോ ദിവസം രാവിലെ സ്തോത്രം ഇതുപോലത്തെ മെസ്സേജ് തരുന്നു, വൈകുന്നേരം ഉപവാസത്തെക്കുറിച്ച് പറയുന്നു, ഇതെല്ലാം ഞാൻ പറയുന്നു. പിന്നെ എന്നോട് ആൾക്കാർ വിളിച്ചു ചോദിക്കുകയാണ്, പാസ്റ്ററെ എനിക്കൊരു സംശയമുണ്ട്, സ്തോത്രം ആദാമിനെക്കുറിച്ച് ചോദിക്കുന്നു, അല്ലെങ്കിൽ പൗലോസിനെക്കുറിച്ച് ചോദിക്കുന്നു. ഇതിനെക്കുറിച്ചെല്ലാം ഞാൻ വാദമൊരാതെ മിണ്ടുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തു വെച്ച പാപത്തെക്കുറിച്ച് ഞാൻ മിണ്ടുന്നില്ല ദൈവത്തോട് പറയുന്നില്ല, ആരോടും പറഞ്ഞാൽ മിണ്ടുന്നില്ല. അതൊക്കെ അങ്ങനെ ജീവിതത്തിൽ ഒതുക്കി വെച്ചിരിക്കുക. അപ്പോൾ പാപം നീ ചെയ്ത അകൃത്യത്തെക്കുറിച്ച് നീ സൈലൻ്റായാൽ, മിണ്ടാതിരുന്നാൽ, അപ്പോഴാണ് രാവും പകലും ദൈവത്തിൻ്റെ കൈ നിൻ്റെ മേൽ ഭാരമായി വരും. വേനൽക്കാലത്ത് മജ്ജ ഉരുകുന്നത് പോലെ ഉഷ്ണം കൊണ്ട് നീ പൊറുതിമുട്ടും. എന്താ കാര്യം? നിൻ്റെ പാപം നീ മിണ്ടുന്നില്ല. പാപം ആരോടാ പറയേണ്ടത്? പാപം നാട്ടുകാരോടല്ല പറയേണ്ടത്, പാപം വീട്ടുകാരോടല്ല പറയുന്നത്. നിനക്കൊരു വീഴ്ചയും തെറ്റും കുറ്റവും പറ്റി, അകൃത്യവും ലംഘനവും സംഭവിച്ചു, അത് ആരോടാ പറയേണ്ടത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതോ സന്ദേശത്തിൽ പറഞ്ഞ പോലെ, യൂത എന്ന് പറഞ്ഞതുപോലെ ഏതെങ്കിലും അധികാരികളോടല്ല പറയേണ്ടത്, ഏതെങ്കിലും മനുഷ്യനോടല്ല പറയേണ്ടത്, ദൈവത്തോട്. അങ്ങനെയല്ല എഴുതി, ഞാൻ എൻ്റെ അകൃത്യം നിന്നോടറിയിച്ചു. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നു, എൻ്റെ പാപം നിന്നോടറിയിച്ചു. അഞ്ചാമത്തെ വാക്യം, കൂടപ്പറപ്പുകളെ, ലംഘനങ്ങൾ, പോരായ്മകൾ, വീഴ്ചകൾ വന്നാൽ അത് പറയാൻ ഭൂമിയിൽ ആരെയും വെച്ചിട്ടില്ല ദൈവം. എൻ്റെ പാപം ഞാൻ ആരോടറിയിക്കണം? നാട്ടുകാരോടും വീട്ടുകാരോടും, എന്നോട് പോലും പറയരുത്. നിനക്ക് പാപത്തെക്കുറിച്ച് ബോധം വന്നാൽ, നിൻ്റെ ജീവിതത്തിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞാൽ, പാസ്റ്ററെ അങ്ങനെ ചെയ്ത് തെറ്റാണോ, അതുകൊണ്ടാണോ ഇത്, ഒരു മനുഷ്യനോട് പാപത്തെക്കുറിച്ച് മിണ്ടരുത്. പാപത്തെക്കുറിച്ച് മിണ്ടേണ്ടത് സ്വർഗത്തിലെ ദൈവത്തോടാണ്. നീ നിൻ്റെ പാപത്തെക്കുറിച്ച് മിണ്ടാതിരുന്നാൽ നീ ചതിയിലാണ്. നീ പാപത്തെക്കുറിച്ച് മിണ്ടണം. ആരോട് മിണ്ടണം? സ്വർഗത്തിലെ ദൈവത്തോട് പറയണം, എനിക്കൊരു വീഴ്ച പറ്റി, എനിക്കൊരു തെറ്റ് പറ്റി, ഞാനൊരു അകൃത്യത്തിൽ അകപ്പെട്ടു, ഞാനൊരു ലംഘനത്തിൽ അകപ്പെട്ടു. ഇത് നീ മിണ്ടാതെ, നീ ഭയങ്കര പ്രാർത്ഥനക്കാരനാണ്, നീ ഭയങ്കര അന്വേഷണക്കാരിയാണ്, പക്ഷേ നിൻ്റെ പാപത്തെക്കുറിച്ച് നീ മിണ്ടാതിരിക്കുമ്പോൾ നിൻ്റെ അസ്ഥിക്കകത്തെ മജ്ജ വറ്റാൻ തുടങ്ങും. തീർന്നില്ല. ദൈവത്തിൻ്റെ കൈ രാത്രി പകലും നിൻ്റെ മേൽ ഭാരമായിരിക്കും. ദൈവത്തോട് നിൻ്റെ അകൃത്യങ്ങളെ പറഞ്ഞപ്പോൾ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ച് അത്രയ്ക്ക് ദൈവമോട് പറഞ്ഞിട്ടുണ്ടല്ലോ. നിന്റെ തലവെട്ടിക്കളയൊന്നുമില്ലല്ലോ. പാപത്തിൻ്റെ കാര്യം നീ ദൈവത്തോട് പറയുമ്പോൾ ദൈവം നിൻ്റെ പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തരും. അതിൻ്റെതായ അത് ദൈവത്തെ ക്ഷമിക്കുന്നത് ദൈവത്തിൻ്റെ കയ്യിലെ കാര്യമാണ്. അതെങ്ങനെയാന്ന് എന്നോട് ചോദിച്ചാൽ, സ്തോത്രം, ഞാൻ ഉദ്ദേശിക്കുന്നവരെയല്ല ദൈവം ക്ഷമിക്കുന്നത്, അതിൻ്റെ പ്രൊസീജിയറൊക്കെ ദൈവം ചെയ്യും. എന്താണെങ്കിലും പാപത്തെക്കുറിച്ച് മിണ്ടാതെ, പൂച്ച പാല് കുടിക്കുന്നത് പോലെ ഇന്ന് നമ്മൾ പറയില്ലേ, കണ്ണടച്ച്, സ്തോത്രം, പാപത്തെക്കുറിച്ച് മിണ്ടുന്നില്ല. 10,000 യോഗത്തിൽ പങ്കെടുത്തിട്ടും ഇതുപോലത്തെ 110 പ്രസംഗം കേട്ടിട്ടും, പ്രസംഗമൊക്കെ നല്ലതാണ്, ഈ വചനമൊക്കെ ഭയങ്കരമാണ്, പക്ഷെ നിൻ്റെ പാപത്തെക്കുറിച്ച് നീ മിണ്ടാതിരിക്കുമ്പോൾ പ്രശ്നം കലുഷിതമാകും. കേട്ടോളണേ, പാപത്തെക്കുറിച്ച് മിണ്ടണം. ഇന്നലെ പറഞ്ഞതുപോലെ, സ്തോത്രം, അത് നീ ഏറ്റുപറയണം. ഇവിടെ കേൾക്കൂ, സ്തോത്രം, അത് ഏറ്റുപറയണം. ഇവിടെ 139 സങ്കീർത്തനം, ദൈവം ശോധന ചെയ്ത മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ, കറ തീർന്ന് രക്തം കൊണ്ട് കഴുകി പാപമോചനം കൊടുത്ത് ദൈവം നിർത്തിയിരിക്കുന്ന ശോധന ചെയ്ത ടെസ്റ്റഡ് മാൻ, ശോധന ചെയ്ത, സ്തോത്രം, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു പറഞ്ഞാൽ ദൈവം ടെസ്റ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ടെസ്റ്റഡ് മാനാണ് ദൈവം എന്നെ അറിഞ്ഞിരിക്കുന്നു. അപ്പം ദൈവം ടെസ്റ്റ് ചെയ്ത് ശോധന ചെയ്ത് വെച്ചിരിക്കുന്നവനെ ദൈവം മുൻപും പിൻപും അടച്ച് സൂക്ഷിക്കുന്നു പറഞ്ഞാൽ മനസ്സിലായോ? ആ വിലയേറിയവനാണ്, ദൈവം ടെസ്റ്റ് ചെയ്തവൻ, ദൈവം പരിശോധിച്ചവൻ, പരിശോധനയിൽ വിജയിച്ചവൻ. അവൻ ഹൈലി പ്രൊട്ടക്റ്റഡ് ഏരിയയിലാണ് ദൈവം കൊണ്ട് കിടക്കുന്നത്. ദൈവം അവന് സർക്കിൾ വെച്ചിരിക്കുക, മുമ്പും പിമ്പും അവൻ എന്ന് പറഞ്ഞാൽ വഴി അടച്ചെന്നല്ല എൻ്റെ അർത്ഥം, അവനെ സൂക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, എന്നിട്ട് ദൈവത്തിൻ്റെ കൈ അവൻ്റെ മേലിരിക്കുക.
അതാ ദാവീദ് പറയുന്നത്, എൻ്റെ ദൈവമേ ഈ പരിജ്ഞാനം, ഇങ്ങനെ ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെ ഉണ്ടെന്ന്, ദൈവം എന്നെ ഇത്ര സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ടെന്നുള്ള ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു, എനിക്കത് ഗ്രഹിച്ചു കൂടാൻ കഴിയാതെ വണ്ണം അത്ഭുതമാകുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇവരുടെ 32 സങ്കീർത്തനവും 139 സങ്കീർത്തനവും രണ്ട് തരം ആളുകളെയാണ് ചിത്രീകരിക്കുന്നത്. ദൈവത്തിൻ്റെ കൈയാണ് രണ്ടിടത്തും വ്യാപരിക്കുന്നത്. ഒരിടത്ത് കൈ ഭാരമായി വ്യാപരിക്കുമ്പോൾ ഒരിടത്ത് കരം സുരക്ഷിതമായി വ്യാപരിക്കുന്നു. കൈ കുമ്പിളിനകത്ത് മറയ്ക്കുന്നു. കൈകൾക്കകത്ത് ദൈവം സ്തോത്രം ഒതുക്കുന്നവനെ. അതുതന്നെയാണ് പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ നിന്നെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് എൻ്റെ കൈ കീഴെ താണിരിപ്പീൻ. കൈ കീഴെ താണിരിപ്പീൻ. അപ്പോൾ ആ കൈ സ്തോത്രം, പത്രോസിൻ്റെ ലേഖനത്തിലും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മീതെ ദൈവത്തിൻ്റെ കൈയുണ്ട്. എന്തിനാ? ഈ കരത്തിൻ്റെ കീഴെ നിനക്കൊരു വളർച്ചയുണ്ട്, ഉയർച്ചയുണ്ട്. അതിനു വേണ്ടി ഞാൻ എൻ്റെ വാക്കുകൾ പ്രാർത്ഥനയിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്നോട് എന്നിൽ നിന്ന് കേട്ട എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുക, സ്തോത്രം, ഹല്ലേലൂയ. അവൻ്റെ കൈ ഒരിക്കലും ഭാരമായി വരരുത്. ആ കൈ മുകളിൽ ഭാരമായി വീണാൽ നമ്മൾ ബാക്കിയുണ്ടാവില്ല. സ്തോത്രം. അത് ലംഘനങ്ങൾ നമ്മൾ കിടക്കുമ്പോഴാണ്, അകൃത്യവും പാപം കിടക്കുമ്പോഴാണ്. അത് ദൈവത്തോട് പറ, ശോധന ചെയ്ത് ദൈവസന്നിധിയിൽ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിയുമ്പോൾ ഈ കരം ഭാരമായിട്ടല്ല, അനുഗ്രഹമായി ദൈവത്തിൻ്റെ കരം ചുമക്കുന്ന ഭക്തനാകാൻ. അതൊരു ഭാരമല്ല, തമ്പുരാൻ കരം വയ്ക്കാൻ മനസ്സ് വെച്ച് ദൈവം അന്വേഷിക്കുന്നു അവൻ്റെ കൈ. സ്തോത്രം. മറ്റൊരു സങ്കീർത്തനം പറയുന്നുണ്ട്, നീ നിനക്കായി വളർത്തിയ നിൻ്റെ പുരുഷൻ്റെ മേൽ നിൻ്റെ കരം ഇരിക്കട്ടെ. അപ്പം ദൈവത്തിൻ്റെ കൈ റെസ്റ്റ് ചെയ്യുന്ന റെസ്റ്റ് പ്ലേസ്, ആ കരം എന്നൊക്കെ പറയുന്നതിനകത്ത് സ്തോത്രം വ്യാഖ്യാനമുണ്ട്. ഞാൻ അവിടേക്ക് കടക്കാതെ ഇവിടെ അവസാനിപ്പിക്കുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അവൻ്റെ കരം നിൻ്റെ മേൽ എങ്ങനെ ഇരിക്കണം? ഭാരമായിരിക്കണോ അനുഗ്രഹമായിരിക്കണോ? ഇന്ന് ദൈവത്തോട് പറഞ്ഞേക്കണം. വചനം കേട്ടത് നിശ്ചയദാർഢ്യത്തോടെ, മനസ്സൊരുക്കത്തോടെ, സ്തോത്രം, ദൈവത്തോട് പറയേണ്ട ഏറ്റുപറയേണ്ട കാര്യങ്ങളൊക്കെ ദൈവത്തോട് പറഞ്ഞേക്കണം. ഈ ദിവസങ്ങളിൽ കൂടെ കൂടെ അക്കാര്യം ദൈവം ഓർപ്പിക്കുന്നു. നമ്മളെ നന്നാക്കാനാണ്, നമ്മളെ ജയത്തിലേക്ക് നയിക്കാനാണ്, നല്ല കാലം വരാനാണ്. പ്രാർത്ഥിക്കാം നമുക്ക്. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കരം, അതിനായി സ്തോത്രം, അതിൻ്റെ വലിപ്പത്തിനായി സ്തോത്രം. അത് ചിലരുടെ മേൽ ഭാരമായി വരുമ്പോൾ ചിലർക്കൊരു കൊട പോലെ തണലാണ്, ചിലരുടെ മേൽ അത് റെസ്റ്റ് ചെയ്യുകയാണ്, അതൊരനുഗ്രഹമാണ്. ആരുടെ കൂടെ ദൈവത്തിൻ്റെ കരമുണ്ടോ, ആരുടെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടോ, അവൻ ജയാളിയാണ്. യെഹെസ്കേലിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ഏലിയാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ദൈവമേ, അന്ത്യോക്യയിലെ സഭയോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. ആ കരം ആരുടെ മേൽ ഇരിക്കുന്നുണ്ടോ, അവനെ ദൈവം അഭിഷിക്തനാക്കും, രാജാവാക്കും, ഉന്നതനാക്കും. ഇന്നും പുതിയ നിയമത്തിൽ വായിക്കുന്നു, ആ കരത്തിന് കീഴെ ആരൊക്കെ അമർന്നിരിക്കുന്നു അവരെയൊക്കെ ദൈവം ഉയർത്തും. നാഥ, ഒരിക്കലും അത്യുന്നതനാം അങ്ങയുടെ കരം ഞങ്ങളുടെ മേലോ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലോ ഭാരമായി വരാതിരിപ്പാൻ ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനുള്ള വഴി ഞങ്ങളായിട്ട് വിളിച്ചു വയ്ക്കാതിരിപ്പാൻ ഞങ്ങൾ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റഡ് മാനായി ഞങ്ങളെ നിർത്തി അങ്ങയുടെ കരം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലും സുരക്ഷിതത്വത്തിനും ദൈവത്തിൻ്റെ പദ്ധതിയുടെ നടത്തിപ്പിനും വേണ്ടി ഞങ്ങളുടെ കൈ ഞങ്ങളുടെ മേലിരിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തു നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.